Hi friends, appa ellavarkum ente mattoru video like swagatham. Appa innathe video il oru variety aayittulla oru mask paper pattern vechu cut cheythu stitch cheythu kaanikkunna video aanu. Appa adinu munne ningal ente channel aadimatta kaanana channel subscribe cheyya, video ishtapadana like cheyya, share cheyya, comment cheyya. Appa njan idinu munne oru wedding blouse work cheytha video ittundayirunnu. Appa aa blouse inde micham vanna rendu border piece galaanu njan innu mask thayikkan vendi eduthekkunnathu. ഈ ഒരു ഡിസൈൻ മാസ്കിന്റെ രണ്ട് സൈഡിലും കൊണ്ടുവരാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാസ്ക് ഒരു കുറച്ചൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് പേപ്പർ പാറ്റേൺ വെച്ച് നമുക്ക് മാസ്ക് കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ ഡിസൈന്റെ മുകളിലേക്ക് ഈ ഒരു പേപ്പർ പാറ്റേൺ ഇതുപോലെ കറക്റ്റ് ആക്കി ഞാൻ വെച്ച് കൊടുക്കുകയാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു പേപ്പർ പാറ്റേണിന്റെ ഔട്ട്ലൈൻ ചോക്ക് ഉപയോഗിച്ച് തുണിയിലേക്ക് വരച്ചെടുക്കാം അല്ലെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ ഇതുപോലെ കത്രി ഉപയോഗിച്ച് കറക്റ്റ് ആക്കി കട്ട് ചെയ്തെടുത്താൽ മതി മാസ്കിന്റെ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത സൈഡ് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം ഈ ഒരു മാസ്കിന്റെ പീസ് എടുത്തിട്ട് നല്ലവശം നല്ലവശം അകത്ത് വരത്തക്ക രീതിയിൽ ഡിസൈൻ കറക്റ്റ് ആക്കി ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി കത്രിക ഉപയോഗിച്ചത് കറക്റ്റ് ആക്കി അതിന്റെ ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ മാസ്കിന്റെ ഫ്രണ്ട് പീസ് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസിന്റെ മിച്ചം വന്ന രണ്ട് കട്ട് പീസ് തുണികളാണ് അപ്പോൾ ആ തുണിയുടെ നല്ലവശം നല്ലവശം ഇതുപോലെ കറക്റ്റ് ആയി ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ തുണി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് അപ്പം ഇതിന് മുകളിലേക്ക് ഇനി നമ്മുടെ ആ ഒരു മാസ്കിന്റെ ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് വെച്ചിട്ട് ചോക്ക് ഉപയോഗിച്ച് ഒന്നുകിൽ ഔട്ട്ലൈൻ വരയ്ക്കുകയോ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം ഇപ്പോൾ മാസ്കിന്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ഇനി മാസ്കിന്റെ ലൈനിങ് പീസിന്റെ നല്ലവശം നല്ലവശം അകത്ത് വരത്തക്ക രീതിയിൽ ഇതുപോലെ കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ ഒരു സെന്റർ ഭാഗമാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം ഒന്ന് ലോക്ക് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എന്നിട്ട് ആ ഒരു മാസ്കിന്റെ ഒരു കർവ് ഷേപ്പ് ഉണ്ട് ആ ഒരു കർവ് ഷേപ്പിൽ തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എന്നാലേ കറക്റ്റ് ആയിട്ട് നമുക്ക് മാസ്ക് ഇരിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ആ കർവ് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതാണ് ആ ഒരു കർവ് പോലെ വന്നേക്കുന്നത് ഇനി നമുക്ക് നിവർത്തി നോക്കുമ്പോഴത്തേനും കറക്റ്റ് ആ മാസ്കിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഫ്രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ നല്ലവശം നല്ലവശം ഒരുപോലെ വരത്തക്ക രീതി വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ജോവിൻ്റെ ഇത് സ്റ്റിച്ച് ചേർത്ത പീസുകളുടെ നല്ലവശം നല്ലവശം അകത്ത് വരത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പം തയ്യൽ തുമ്പുകൾ രണ്ടും വെളിയിൽ ഇതുപോലെ നിൽക്കും അപ്പം ഈ ഒരു രണ്ട് തയ്യൽ തുമ്പുകളുടെ സെൻറ്റർ ഭാഗമായിട്ട് കണക്കാക്കുക ചെയ്യുന്നത് അപ്പം ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിങ്ങൾക്ക് ഇത് വന്നെങ്കിൽ ഇതുപോലത്തെ ഒരു മുട്ട സൂചി വെച്ച് കൊടുക്കാം എന്നിട്ടിത് പിൻ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ ഇരിക്കും അല്ലെങ്കിൽ സെൻറ്റർ ഭാഗം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ മാസ്കിൻ്റെ ആ ഒരു ഷേപ്പ് മാറിപ്പോവും ഇനി നമുക്കതൊന്ന് സൈഡിൽ തൊട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതുപോലെ മോൾ ഭാഗം സ്റ്റിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 5.5 ഇഞ്ച് നീളത്തിൽ ഒരു ഇലാസ്റ്റിക്കിൻ്റെ വള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു ഇലാസ്റ്റിക് രണ്ടായിട്ട് മടക്കിയിട്ട് ഇത് തയ്യൽ തുമ്പ് വെളി വരത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും തയ്യൽ തുമ്പിന് തൊട്ട് മുകളിലായിട്ട് വേണം ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് ആ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലൂടെ സെൻറ്ററിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോകുക എന്നിട്ട് സെൻറ്റർ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് സെൻറ്റർ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എന്നിട്ട് സെൻറ്റർ ആകുമ്പോഴത്തേനും സ്റ്റിച്ചിങ് നടത്തി കൊടുക്കുക ഇപ്പോൾ മാസ്കിൻ്റെ സെൻറ്റർ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു ഓപ്പൺ ഇട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം എന്നാലേ നമുക്ക് മാസ്ക് നമുക്ക് അകമ്പുറം തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇതുപോലെ ഇലാസ്റ്റിക് 1/2 ഇഞ്ച് നേരത്തെ പോലെ തന്നെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇനി നേരത്തെ ആ ഇട്ട് കൊടുത്ത ആ ഒരു സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഉണ്ടല്ലോ അതായത് നമ്മൾ കുറച്ച് തുണി തയ്ക്കാതെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പിൽ കൂടി തുണി നമുക്ക് ഇനി അകമ്പുറം തിരിച്ചെടുക്കാം
ഇനി മാസ്കിന്റെ ഓരോ കോർണറുകളും ഇതുപോലെ കൂർത്ത എന്തെങ്കിലും സ്ക്രൂഡ്രൈവറോ എന്തെങ്കിലും ടൂൾസ് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ട സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇതിൻ്റെ സൈഡ് ഭാഗത്തുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒരു ഏകദേശം ഒരു അര ഇഞ്ച് വെച്ച് അകത്തേക്ക് ഇതുപോലെ തുണി മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു സ്റ്റിച്ചിങ് കൊണ്ട് തന്നെ നമുക്കിനി മാസ്കിൻ്റെ ഫുൾ ഔട്ട്ലൈനും ഇതുപോലെ അതായത് മാസ്കിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇനി ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വരുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ട് നിർത്തി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മാസ്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ഒരു മാസ്ക് ഒന്നുകൂടെ വൃത്തിയാക്കാൻ വേണ്ടി നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാസ്ക് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ നോക്കി മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്താടുന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മാസ്ക് സ്റ്റിച്ചിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.